സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലേ? കുട്ടികൾക്കുള്ള കുറച്ച് ഡ്രസ്സുകളാ, പിന്നെ കുറച്ച് മധുര പലഹാരം. ഇതൊന്നും വേണ്ടായിരുന്നു. ആ പിന്നെ ഒരു കാര്യം ചോദിച്ചാ ഒന്നും തോന്നില്ലേ? അതിനെന്താ ചോദിച്ചോ? അത് പിന്നെ ഇന്നലത്തെ കറിയുന്നേ കുറച്ച് തരുമായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. അല്ല, ഇത്ര യാത്ര ചെയ്ത് മടുത്ത് ചെന്ന് കയറിയിട്ടേ പണിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അതിനെന്താ, ഞാൻ എടുത്തിട്ട് വരാം. ആ മുഴുവൻ ആര് തിന്ന് തീർക്കാനാടി? അതാണോ ഒരു സ്റ്റാറ്റസ് ഒക്കെ നോക്കണ്ടേ? ഓ പിന്നെ സ്റ്റാറ്റസ്, അവള് വരുന്നതിന് മുമ്പേ നീ ഇതോടെ അങ്ങ് ബാഗിലേക്ക് വെക്കേ. അമ്മച്ചി കട്ടോണ്ട് പോവാണോ? കട്ടോണ്ട് പോകുന്നതൊന്നും അല്ല, ഇതെനിക്ക് ഇന്നലെ രാത്രി ഇടാൻ തന്നതാ. പറയുന്നത് അനുസരിച്ചാ മതി, അങ്ങോട്ട് ബാഗി വെക്കടി. ഇതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഇവിടെ ആവശ്യത്തിനുണ്ട്. അയ്യോ, ഇതൊന്നും ബാഗിൽ വെക്കണ്ട, ഞാൻ പിടിച്ചോളാം. അത് വേണ്ട, ദൂരെ പോകണ്ട, അത് ഞാൻ കൈവച്ചോളാന്നേ. കുഴപ്പമില്ലെന്നേ, അവിടം വരെ പോകാനുള്ള അല്ലേ? ഞാൻ കൈവച്ചേക്കാം, വെച്ചോളാന്നേ. ദിവസത്തിനുള്ളില് എനിക്ക് യു കെക്ക് മടങ്ങണം. അപ്പൊ അവിടെ ഒരു നോട്ടോന്വേഷണം ഒക്കെ വേണം. അതില്ലാതിരിക്കോ, ഇതിപ്പൊ ഞങ്ങളുടെ സ്വന്തം വീടല്ലേ, അല്ലേ മോഹിത്? പിന്നല്ലേ, പോയിടയ്ക്ക് വരില്ലേ? ആ നേരത്തെ 6 മാസം ഒരിക്കലൊക്കെ വന്നുകൊണ്ടിരുന്നത്, ഇനി ഇടവേള കുറയ്ക്കണം. ഇവിടെ തന്നെ എന്തെങ്കിലും ബിസിനസ്സുമായിട്ട് കൂടിയാലോ എന്ന് ആലോചനയുണ്ട്. എന്റെ കണ്ണത്തായിരുന്നോണ്ടാ കൂടുതലും കുഴപ്പങ്ങളുണ്ടായത്. കുടുംബം നോക്കാതെ എന്തുണ്ടായിട്ടെന്താ? അതെ, ഇത് എന്റെ കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്നതാ. അയ്യോ, അതൊന്നും, അതൊക്കെ പെണ്ണുങ്ങളുടെ ഡിപ്പാർട്ട്മെന്റാ, വിട്ടേക്ക്. പിന്നെ ജോൽ മോളവിടെ? അവളവിടെ പിണങ്ങിയിരിക്കാ, അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നോളൂ. നന്നായിട്ട് പഠിക്കണ കേട്ടോ. ഇവരെ വീട്ടിൽ തന്നെ കൊണ്ടുവരണേ. എന്നാ ശരി, ബാഗ് ഡിക്കിയില് വെക്കാം. വേണ്ട, ഞാൻ മടി വെച്ചോളാം. Thank you.
ഇനി ഇടയ്ക്കിടയ്ക്ക് വരാമല്ലോ. അച്ഛൻ തന്ന കാശിന് കുറച്ച് ഡ്രസ് വാങ്ങിച്ചു. ആ പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരണേ. നിനക്ക് അമ്മ പഠിപ്പിച്ചു തരാട്ടോ. പള്ളിവക സ്കൂളിൽ നിന്ന് നിന്നോടമ്മ കൂടെ വരാൻ പറഞ്ഞതല്ലേ. അമ്മയാ ഇനി അവിടുത്തെ കുട്ടികൾക്ക് വയലിൻ ക്ലാസ് എടുക്കുന്നത്. സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോ എല്ലാവരും ചോദിക്കുക കുട്ടി എവിടെയെന്ന്. അവള് വരാൻ പറ്റില്ല എന്നും പറഞ്ഞ് വീട്ടില് പിണങ്ങിയിരിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, വേറൊരു അതിശയം കേക്കണോ നിനക്ക്? ഇടിക്കുളി അച്ഛന്റെ ഇടവകയല്ലേ ഇത്. ഇവിടത്തെ വികാരിയും സ്കൂൾ മാനേജറും ഒക്കെ വേറെ ആൾക്കാരാ. പക്ഷേ അവർക്ക് എല്ലാവർക്കും ഇടിക്കുളി അച്ഛനെ അറിയാം. വലിയ ബഹുമാനമാ. ഞാൻ ചെന്നപ്പോ അച്ഛൻ റെക്കമെൻഡ് ചെയ്ത ആളാന്നും പറഞ്ഞ് വലിയ സ്വീകരണം. ഇടിക്കുളി അച്ഛനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ വലിയ അതിശയം. അവരെ ചോദിക്കുക അച്ഛനെ ഒന്ന് കാണിച്ചു തരുമോന്ന്. ഞാൻ എവിടെ പോയി കാണിക്കാനാ. ശരിക്കും ഒരു അത്ഭുത മനുഷ്യൻ. നീ ഇത് കണ്ടോ? നിനക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കാ. നിന്നെ ഏത് ക്ലാസ്സിലിരുത്തണോന്ന് ഒരു തർക്കം ഉണ്ടായിരുന്നു അവിടെ. ഇപ്പൊ ഓൾ പാസ് ആയതുകൊണ്ട് പ്രായത്തിനനുസരിച്ചൊരു ക്ലാസ്സിലിരുത്താന്ന് ഒടുവിൽ തീരുമാനമായി. നീ ഇതൊന്ന് നോക്കി. വായിക്കാനൊന്നും നിനക്കിപ്പോ പറ്റത്തില്ലായിരിക്കും. അതൊക്കെ അമ്മ പഠിപ്പിച്ചു തന്നോളൂ. ദേ, ഇതിൽ നല്ല രസമുള്ള പടങ്ങളും കഥകളും ഒക്കെയുണ്ട്. അമ്മ വായിച്ചു തരട്ടെ. മോളേ,